ഇത് ചെറുതേൻ. സ്വർണവർണ്ണമുള്ള ചെറുതേനിന് ഔഷധഗുണം കൂടുതലാണ്. കൊതുകിനോളം വലിപ്പമുള്ള ഈ ചെറു തേനീച്ചകളാണ് ചെറുതേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വലിപ്പം കുറവായതിനാൽ ചെറു തേനീച്ചകൾക്ക് ചെറിയ പൂക്കളിൽ പോലും കടന്നു ചെന്ന് മധു നുകരാനാവും. കളകളിലും മരുന്നു ചെടികളുടെ കുഞ്ഞു പൂക്കളിലും ഇവ സന്ദർശിക്കുന്നത് കൊണ്ടാണ് ചെറുതേനിന് ഔഷധഗുണമേറിയത്. തെങ്ങിൻ പൂങ്കുലയിൽ നിന്ന് ചെറു തേനീച്ചകൾ ആവോളം പൂമ്പൊടിയും ശേഖരിക്കുന്നു. ഇതിനൊപ്പം പൂക്കളിൽ പരാഗണവും നടത്തുന്നു. ഇക്കാരണത്താൽ വിളവ് 30% വരെ കൂടുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചെറു തേനീച്ചകളെ പ്രകൃതിയിൽ പലയിടത്തും കാണാം. മരപ്പൊത്തുകളിലും ചുവരുകളുടെ വിള്ളലുകളിലും മീറ്റർ ബോർഡിലുമൊക്കെ ഇവ കൂടുകൂട്ടുന്നത് കാണാം. പ്രകൃതിയാലുള്ള ഇത്തരം കൂടുകളിൽ നിന്നും ഇവയെ കൈയോടെ പിടികൂടി നമുക്ക് വളർത്താനാവും. ചുവരുകളുടെ വിടവുകളിൽ കാണുന്ന ചെറുതേനീച്ച കോളനികളെ ചുവരുകൾക്ക് കേടുകൂടാതെ എടുക്കാനായിട്ടുള്ള ഒരു വിദ്യയാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചുവരിലുള്ള കൂടിൻ്റെ വാതിലിനെ അഭിമുഖീകരിച്ച് ഒരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിലൊരു ചെറിയ സുഷിരമുണ്ടാക്കി ആ സുഷിരത്തിന് ചുറ്റും ചെറുതേനീച്ചയുടെ തന്നെ മെഴുകൊണ്ട് മെഴുക് പൂശുക. അങ്ങനെ പൂശിയ ചട്ടി ഭിത്തിയിൽ ചേർത്ത് ചേറോ അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതും കൊണ്ട് ഉറപ്പിച്ച് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുന്ന ചട്ടി 6 അതിനെ ഉപദ്രവിക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കണം. 6 കഴിഞ്ഞ് ഈ ചട്ടി പുറത്തെടുക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഈച്ച ഭിത്തിയിൽ നിന്ന് കടന്നു വന്ന് ഈ ചട്ടിക്കകത്ത് നിറയുന്നതായിട്ട് കാണാം. അപ്പോൾ സാധാരണ തേനീച്ചയ്ക്ക് തോന്നുന്നത് ഭിത്തിക്കകത്ത് ഈ ചട്ടി വഴി പ്രവേശിക്കുന്ന ഈച്ചകൾക്കൊരു തോന്നൽ വരും, ഇവിടെ ഇത്രയും സ്ഥലമുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ആ ഭിത്തിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അത് തന്നെ തീരുമാനിക്കും. തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിത്തിക്കകത്തുള്ള ഈച്ചയുടെ പുതിയ കൂടുകളും അതിനകത്തുള്ള മുട്ടയും പുഴുവും എല്ലാം അവൻ ഇങ്ങോട്ട് മാറ്റി ചട്ടിക്കകത്ത് സുരക്ഷിതമായി തോന്നിയ ആ ഭാഗത്ത് കൂടുകൂട്ടി അതൊരു വലിയ കൂടായി മാറും. 6 വേണം ഇത്തരത്തിലുള്ള കൂടുകൾ രൂപപ്പെടാൻ. എന്നിട്ട് ഈ ചട്ടിയെ ചുവരിൽ നിന്ന് മാറ്റി നമുക്ക് വേണമെങ്കിൽ വിഭജിച്ച് വേറെ വേറെ കൂടുകളിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റി സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് അതിനൊരു പുതിയ കൂടാക്കി എടുക്കാം. ഇത് പ്രകൃതിദത്തമായ കോളനികൾ, ചെറുതേനീച്ച കോളനികൾ പിടിക്കാനായിട്ടുള്ള ഒരു ചെറിയ വിദ്യയാണ്. ചെറുതേനീച്ച വളർത്തൽ വളരെ ചെലവ് കുറഞ്ഞ പണിയാണ്. മുളംകുറ്റി, മൺകലങ്ങൾ, കമുകിൻ തടി, ചിരട്ട എന്നിവ കൊണ്ടുള്ള കൂടുകൾ ഇവയ്ക്കായി നമുക്കൊരുക്കാം. വീട്ടുവളപ്പിൽ നിന്ന് പിടികൂടുന്ന ചെറുതേനീച്ചകളെ ഈ കൂട്ടിലേക്ക് മാറ്റാം. നിലവിലുള്ള ഒരു കൂട് പിരിച്ച് 2 മാറ്റുന്ന രീതിയുമുണ്ട്. തേനും പൂമ്പൊടിയും മുട്ടയും മെഴുകുമൊക്കെ പകുത്താണ് ഒരു തേനീച്ച കോളനിയെ 2 മാറ്റുന്നത്. മുത്തുമണികൾ പോലെ ഇക്കാണുന്നത് ചെറു തേനീച്ചയുടെ മുട്ടയാണ്. പഴയ കൂട്ടിൽ നിന്ന് പകുതി മുട്ട അടർത്തിയെടുത്ത് പുതിയ കൂട്ടിലേക്ക് മാറ്റണം. ഇത് പൂമ്പൊടിയാണ്. തേനീച്ചക്കൂട്ടിൽ സൂക്ഷിക്കുന്ന ഈ പൂമ്പൊടിയുടെ പകുതിയും പുതിയ കൂടിൻ്റെ അടിത്തട്ടിൽ വയ്ക്കണം. തുടർന്ന് കറുത്ത മെഴുകും കുറച്ചെടുത്ത് കൂട്ടിലേക്ക് മാറ്റണം. എന്നിട്ട് തേനീച്ചപ്പെട്ടി അടച്ച ശേഷം ഈച്ചകളെ ആകർഷിക്കാനുള്ള വിദ്യ ചെയ്യണം. കൂടിൻ്റെ വാതിലിന് ചുറ്റും മെഴുകു പിടിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. തേനീച്ചകൾക്ക് സ്വന്തം കൂട് തിരിച്ചറിയാനും കൂട്ടിലേക്ക് ഇവയെ ആകർഷിക്കാനും മെഴുക് സഹായിക്കും. ഇപ്പോൾ 1 കോളനിയെ 2 മാറ്റിക്കഴിഞ്ഞു. പെട്ടി ഇരുന്ന സ്ഥലത്ത് ഈ സമയം തേനീച്ചകൾ കൂട്ടം കൂടുന്നത് കാണാം. തേനും പൂമ്പൊടിയും ശേഖരിച്ചു മടങ്ങി വന്ന ഇവ കൂട് കാണാതെ പരിഭ്രാന്തരായി പരക്കം പായുകയാണ്.
പഴയ പെട്ടി പൂർവ്വസ്ഥാനത്ത് തിരികെ വയ്ക്കുക. ഇതിനടുത്തായി പുതിയ പെട്ടിയും വയ്ക്കണം. മെഴുകിന്റെ ഗന്ധത്തിൽ ആകൃഷ്ടരായ തേനീച്ചകൾ രണ്ടു കൂട്ടിലേക്കും കയറുന്നത് കാണാം. സന്ധ്യയാവുമ്പോൾ പുതുതായി പിരിച്ചെടുത്ത തേനീച്ചപ്പെട്ടിയെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. ചെറുതേനീച്ച കൂടുകൾ മഴയും വെയിലും കൊള്ളാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. വെള്ളം കൂട്ടിനുള്ളിൽ കടന്നാൽ ഈച്ചകൾ കൂടുപേക്ഷിച്ചു പോകും. ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് കൂടിന്റെ വശങ്ങൾ പൊതിഞ്ഞ് മുകളിലായി ഒരോട് വച്ചാൽ മഴയുടെയും വെയിലിന്റെയും കെടുതികളിൽ നിന്നും കൂടിനെ രക്ഷിക്കാവുന്നതാണ്. ചെറുതേനീച്ച കൂടുകളുടെ പ്രവേശനദ്വാരം കിഴക്കുദിക്കിലാക്കാക്കി വച്ചാൽ കൂടുതൽ തേൻ ലഭിക്കും. പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ എത്തുമ്പോൾ തന്നെ തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ തുടങ്ങും എന്നതാണ് കാരണം. ഒരു കൂട്ടിൽ മൂന്ന് തരം തേനീച്ചകളുണ്ട്. പെണ്ണീച്ചകളാണ് ഏറ്റവും കൂടുതലുള്ളത്. വേലക്കാരികൾ എന്നറിയപ്പെടുന്ന പെണ്ണീച്ചകൾ കൂട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. തേനും പൂമ്പൊടിയും ശേഖരിച്ച് പെണ്ണീച്ചകൾ കൂട്ടിൽ തിരിച്ചെത്തുന്ന കാഴ്ചയാണിത്. കാലുകളിൽ വെളുത്ത നിറത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പൂമ്പൊടിയാണ്. ശേഖരിച്ച തേൻ മെഴുകറയ്ക്കുള്ളിൽ നിറയ്ക്കുക, റാണിയിടുന്ന മുട്ടകളെ സംരക്ഷിക്കുക, വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകുക, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും കോളനിയെ രക്ഷിക്കുക എന്നിവയാണ് പെണ്ണീച്ചകളുടെ പ്രധാന ജോലികൾ. റാണിയാണ് തേനീച്ച കോളനിയുടെ ലീഡർ. മറ്റു തേനീച്ചകളിൽ നിന്നുള്ള വലിപ്പ കൂടുതൽ കൊണ്ട് റാണി ഈച്ചയെ തിരിച്ചറിയാം. റാണിക്കു മാത്രമേ മുട്ടയിടാനുള്ള കഴിവുള്ളൂ. സാധാരണ ഒരു കൂട്ടിൽ ഒരു റാണിയീച്ച മാത്രമേ കാണുകയുള്ളൂ. ആണീച്ചകൾ പൊതുവെ മടിയന്മാരാണ്. റാണിയുമായി ഇണചേരുക എന്നതാണ് ഇവയുടെ ധർമ്മം. ചെറു തേനീച്ചക്കൂട്ടിൽ തേനും പൂമ്പൊടിയും വെവ്വേറെയായി കാണാം. മഞ്ഞ നിറത്തിലാണ് പൂമ്പൊടി കാണുന്നത്. മുന്തിരിയുടെ നിറത്തിൽ കാണുന്നത് തേനറകളും. പശയും മെഴുകും ഉപയോഗിച്ചാണ് ചെറു തേനീച്ച ഈ തേനറകൾ നിർമ്മിക്കുന്നത്. പെണ്ണീച്ചകൾ കൊണ്ടുവരുന്ന തേൻ ഈ അറകളിൽ നിറച്ച ശേഷം ചിറകടിച്ച് ജലാംശം കുറയ്ക്കുന്നു. ഓരോ തേൻ കോശവും നിറയുമ്പോൾ മെഴുകു വച്ച് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു. തേനിന്റെ മുന്തിരിക്കുലകൾ പെട്ടിയിൽ നിറയുമ്പോൾ നമുക്ക് തേൻ ശേഖരിക്കാം. ചെറു തേനീച്ചകൾ കുത്തുകയില്ല. എന്നാലും മൂക്കിനുള്ളിലും ചെവിയിലുമൊക്കെ ഇവ പറന്നുകയറി അലോസരമുണ്ടാക്കും. അതിനാൽ തേനെടുക്കുമ്പോൾ ഇത്തരത്തിലൊരു മുഖസംരക്ഷണി ധരിക്കുന്നത് നല്ലതാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലാണ് ചെറുതേൻ ശേഖരിക്കേണ്ടത്. സാധാരണ വർഷത്തിലൊരിക്കൽ ഏപ്രിൽ മാസത്തിലാണ് തേൻ ശേഖരണം. കൂടുയർത്തി ഭാരം നോക്കുമ്പോൾ തന്നെ തേനുണ്ടോ എന്നറിയാം. മുനയുള്ള ഒരു കത്തി ഉപയോഗിച്ച് തേൻപെട്ടി തുറക്കുക. കൂടിന്റെ പാളികൾ മെഴുകുപയോഗിച്ച് തേനീച്ച സീൽ ചെയ്തിരിക്കുന്നത് കാണാം. ഉറുമ്പ്, ചിതൽ, കടന്നൽ തുടങ്ങിയ ശത്രുകീടങ്ങൾ കൂട്ടിൽ കയറാതെ തടയുന്നതിനാണിത്. തേൻ വിളവെടുപ്പിൽ വൃത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പെട്ടിക്കുള്ളിലെ തേനടകൾ കത്തികൊണ്ടിളക്കി വൃത്തിയുള്ള ഒരു പാത്രത്തിലിടണം. സ്പൂൺ ഉപയോഗിച്ചും തേനടകൾ അടർത്തിയെടുക്കാം. തേനിൽ മുട്ടയും പൂമ്പൊടിയും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്ന് പാത്രം വെയിലത്ത് വയ്ക്കുക. വെയിൽ കൊള്ളുമ്പോൾ മെഴുകുരുകി തേൻകോളങ്ങൾ പൊട്ടും. ഉള്ളിലെ തേനൂറി പാത്രത്തിൽ വീഴും. ഒരു കൂട്ടിൽ നിന്നും 300 മുതൽ 500 ഗ്രാം വരെ തേൻ കിട്ടും. 1 കിലോ ചെറുതേനിന് 600 രൂപ വരെ വിലയുണ്ട്. ചെറുതേനിന്റെ ഔഷധഗുണം പ്രസിദ്ധമാണ്. ചുമ, കഫക്കെട്ട്, ആസ്മ, ജലദോഷം, പൊള്ളൽ, മുഖക്കുരു, ഉദരരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അമിതവണ്ണം, നേത്രരോഗങ്ങൾ തുടങ്ങി ക്യാൻസർ രോഗത്തിനു വരെ ഔഷധമായി ചെറുതേൻ ഉപയോഗിക്കുന്നുണ്ട്. ശേഖരിച്ച തേൻ അരിച്ചെടുത്തുപയോഗിക്കാം.
ശുദ്ധമായ ചെറുതേൻ സംസ്കരിക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങളോളം ഇവ കേടാകാതെയിരിക്കും. തേൻ കട്ടകൾ പിഴിഞ്ഞ് തേൻ ശേഖരിക്കുന്നവരുമുണ്ട്. ഈ രീതി ശരിയല്ല. പിഴിയുമ്പോൾ മുട്ടകളും പൂമ്പൊടിയറകളും പൊട്ടുകയും തേനിൽ കലരുകയും ചെയ്യും. ഇത്തരം തേൻ വേഗം പുളിച്ചുപോകും. തേനെടുത്ത ശേഷം അവശേഷിക്കുന്ന മെഴുകിനും നല്ല വിലയുണ്ട്. തേനെടുത്ത് കഴിഞ്ഞ് പെട്ടി അടച്ച് പ്രവേശനദ്വാരം മെഴുകുകൊണ്ട് പൊതിഞ്ഞ് എടുത്ത സ്ഥാനത്ത് തന്നെ തിരികെ വയ്ക്കണം. ചെറുതേനീച്ച വളർത്തൽ ആദായകരമായ കൃഷിയും തൊഴിലുമാക്കിയ നിരവധി കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. നെടുമങ്ങാട് സ്വദേശിയായ ശ്രീ രാധാകൃഷ്ണൻ നായർ ഇവരിലൊരാളാണ്. KSRTCയിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം കഴിഞ്ഞ 30 വർഷമായി തേനീച്ചകളെ വളർത്തുന്നു. 28-ാമത്തെ വയസ്സിൽ റബ്ബർ ബോർഡിൽ നിന്നും ലഭിച്ച 4 പെട്ടികളുമായി തേനീച്ച വളർത്തൽ ആരംഭിച്ച രാധാകൃഷ്ണൻ ഇന്ന് റബ്ബർ ബോർഡിലെ കർഷകർക്ക് തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. വീട്ടുവളപ്പിൽ 200-ൽ പരം ചെറു തേനീച്ച പെട്ടികൾ ഇദ്ദേഹത്തിനുണ്ട്. ഞുണിയൻ തേനീച്ചകളെ അപേക്ഷിച്ച് ചെറുതേനീച്ച വളർത്തൽ വളരെ എളുപ്പമാണ്. ആർക്കും തന്നെ ചെയ്യാം. കാര്യമായൊരു പരിശീലനം ഇല്ലാതെ തന്നെ ചെറുതേനീച്ച വളർത്താൻ കഴിയും. അതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ എവിടെ പോയി നോക്കിയാലും എത്ര പ്രതികൂലമായ കാലാവസ്ഥ, ഒരു പാറയടുക്കിൽ പോയി നോക്കിയാൽ പോലും എല്ലാ സ്ഥലത്തും ഈ ചെറുതേനീച്ച ഉണ്ട്. പിന്നെ കുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മേന്മ. അത് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ വയസ്സായവർക്കോ ആർക്കും ചെയ്യും. ഈ തേനീച്ച വളർത്തൽ ആൾ ഭയപ്പെടുന്ന ഈ തേനീച്ച കുത്ത് എന്നുള്ളതിനെ പറ്റി, ഈ ചെറുതേനീച്ചയെ സംബന്ധിച്ചോളം കുത്തുന്നല്ല. അത് ചെറുതായിട്ട് അതൊന്ന് കഴിക്കുമെങ്കിലും അത് നീര് വരികയോ മറ്റോ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല രോഗം വരില്ല. ചെറുതേ ഞൊടിയൻ തേനീച്ചകൾ വരുന്ന ഈ തായ് സാക്കുബോർഡ് രോഗം ഈ ചെറുതേനീച്ചകൾക്ക് വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. മറ്റൊന്ന് ഞൊടിയൻ തേനീച്ച ക്ഷാമകാലത്ത് കൂടുവിട്ട് പോകുന്നത് പോലെ ഈ ചെറുതേനീച്ചകൾ അങ്ങനെ കാര്യമായിട്ട് കൂടുവിട്ട് പോകാറില്ല. വളരെ അപൂർവമായിട്ടുമായി കൂടുവിട്ട് പോകാറുള്ളൂ. അങ്ങനെ കൂടുവിട്ട് പോയാൽ തന്നെ അത് തൊട്ടടുത്തുള്ള നമ്മുടെ കൂട്ടിൽ തന്നെ ഏതെങ്കിലും ഒന്ന് കയറി എന്നിരിക്കാം. മറ്റൊന്ന്, ഇതിന് ക്ഷാമകാലത്ത് ആഹാരം കൊടുക്കേണ്ടതില്ല. കാര്യമായ പരിചരണം ഒന്നും തന്നെ വേണ്ടതില്ല. ഉറുമ്പ് മറ്റോ കീടങ്ങളൊന്നും കയറാതെ സുരക്ഷിതമായ സ്ഥാനത്ത് വെച്ചാൽ മാത്രം മതി. ഒരു പ്രാവശ്യം തേനീച്ചയെ പിടിച്ച് കൂട്ടിലാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് തേനീ എടുക്കാൻ വേണ്ടി ആ കൂട്ടിനടുത്തോട്ട് പോയാൽ മതി എന്നതുകൊണ്ട് എത്ര സമയം ഇല്ലാത്തവർക്ക് പോലും ഈ ചെറുതേനീച്ച വെള്ളത്തിൽ ഏർപ്പെടാൻ കഴിയും. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മേന്മ. ചെറു തേനീച്ചയ്ക്കൊപ്പം ഞൊടിയൽ തേനീച്ചകളുടെ വലിയൊരു ശേഖരവും രാധാകൃഷ്ണനുണ്ട്. പ്രകോപനമുണ്ടായാൽ കുത്തുന്ന ശീലമുള്ള ഞൊടിയൽ തേനീച്ചകളെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല. എന്നാൽ നിരുപദ്രവകാരികളായ ചെറു തേനീച്ചകളെ ആർക്കും വളർത്താം. ഒരു കോളനിയെങ്കിലും വെച്ച് കേരളത്തിൽ എല്ലാ വീട്ടിലും ചെറുതേനീച്ച വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നമുക്ക് പ്രത്യേകം മുതലെടുക്കാൻ ആവശ്യമില്ല. ഈ ചെറുതേൻ എന്ന് പറഞ്ഞാൽ അമൃതത്തിന് തുല്യമായ സാധനമാണ്. അത് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നില്ല. ചെറുതേൻ മാർക്കറ്റിൽ വാങ്ങുന്ന ഞൊടിയൻ തേനീച്ച തേനെ മാത്രമേ മാർക്കറ്റ് വാങ്ങാൻ ലഭ്യമുള്ളൂ. അത് മാത്രമല്ല, ഈ തേനെ എത്ര നാൾ നമ്മൾ സൂക്ഷിച്ചാൽ പോലും അതിന് കേടുവരുന്നില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. മാത്രമല്ല, നമുക്കൊരു ചെറുതേനീച്ച ഒന്നോ രണ്ടോ ചെറുതേനീച്ച കോളനി നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, അപ്പോൾ തേനെ ചെറുതേനെ പൊടിയാണ് ഒരിടത്തും കിട്ടത്തില്ല. നമ്മളൊരു കോളനി വീട്ടിലുണ്ടെങ്കിൽ അപ്പോഴാ കോളനി തുറക്കാം, അത് തിരഞ്ഞെടുക്കാം. ഈ ചെറുതേനീച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ എപ്പോഴും കൂട് തുറന്നാലും കുറച്ച് തേനെങ്കിലും ചെറുതേനെ കിച്ചു കൂട്ട് കാണും. അതേസമയം ഞൊടിയൻ തേനീച്ചയ്ക്ക് കാണില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വന്ന് ഒരു തേനെ അത്യാവശ്യം വന്നാൽ ഉടൻ നമ്മുടെ വീട്ടിലുള്ള ചെറുതേനീച്ച കൂട് തുറക്കുക. അത് കുറച്ച് നേരങ്ങളിൽ അതിലുണ്ടാകും, എടുക്കുക, നമ്മുടെ അത്യാവശ്യം നേടാം. അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം തേനീച്ച കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കുക, അതനുസരിച്ച് തേനിൻ്റെ അളവ് കൂട്ടുക, ലാഭം ഉണ്ടാകുക. കിട്ടുന്നത് മുഴുവൻ ലാഭം തന്നെയാണ്.